വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയ തോവാള ടൗണും പരിസരവും വൃത്തിയാക്കി. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി നടന്ന പരിപാടി വലിയ തോവാള ഇടവക സഹവികാരി ജസ്റ്റിൻ സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വലിയ തോവാള ടൗണും പരിസരങ്ങളും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ശുചിയാക്കിയത്. പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ജോസുകുട്ടി അധ്യക്ഷനായിരുന്നു. വലിയ തോവാള ഇടവക സഹവികാരി ജസ്റ്റിൻ സുധീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷാജി മരുതോലിൽ സ്വാഗതം പറഞ്ഞു. സി ആർ എച്ച് എസ് ഹെഡ് മിസ്റ്റർ ലിസൺ തോമസ്, സ്കൂൾ മാനേജർ ജസ്റ്റിൻ സുധീഷ്, പി ടി എ പ്രസിഡന്റ് ജോസ് പുത്തൻപുര, റോസ്ലിൻ സെബാസ്റ്റ്യൻ, ഹെൽത്ത് നേഴ്സ് ട്രേസി മാവൂട്ടിൽ, ജെയിംസ് ജോസ്, വെറ്റിനറി അസിസ്റ്റന്റ് ജെസി അറക്കൽ, സാലി വടക്കേട് തുടങ്ങിയവരും പരിപാടിയിൽ ആശംസകൾ നേരെ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ടൗണും പരിസരവും വൃത്തിയാക്കി. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. നവകേരളം ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പാമ്പാടുംപാറ ടൗണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ശുചിത്വം, മാലിന്യ സംസ്കരണം, ജലവിഭവം, ജൈവ കൃഷി രീതി എന്നിവയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള സംസ്ഥാനതല പദ്ധതിയുടെ ഭാഗമായാണ് പാമ്പാടുംപാറ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ശുചീകരണ പരിപാടികൾ നടന്നത്. ടൗണിലെ പ്രധാന കേന്ദ്രങ്ങളായ പഞ്ചായത്ത് കവല, പാമ്പാടുംപാറ ചൂലത്തറ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ശുചീകരണ പരിപാടികൾ നടന്നു. പാമ്പാടുംപാറ ടൗണിൽ നടന്ന പരിപാടികൾക്ക് പ്രസിഡന്റ് മിനി ടോമി നേതൃത്വം നൽകി. മുൻ മെമ്പർ മോഹനൻ മക്കൊള്ളിൽ, മെമ്പർ സുധാ മക്കൊള്ളിൽ തുടങ്ങിയവർ പരിപാടി പങ്കെടുത്തു. പാമ്പാടുംപാറ ചൂലത്തറ ജംഗ്ഷനിലെ പരിപാടികൾക്ക് പഞ്ചായത്ത് മെമ്പർ ഷിജിമോൻ ഐപ്പ്, എ ഡി എസ് അംഗം മോളമ്മ സുരേന്ദ്രൻ, അംഗം സനിതാ വിജയൻ, സി പി എം ടൗൺ കമ്മിറ്റി സെക്രട്ടറി സുരേന്ദ്രൻ അമ്പരത്തിക്കാലേ എന്നിവർ നേതൃത്വം നൽകി. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി തൊവരയാർ മുതൽ മണിയങ്ങാട് പടി വരെയുള്ള തോടും പരിസരവും വൃത്തിയാക്കി. സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനം നഗരസഭാ കൗൺസിലർ മനോജ് മുരളി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭ 26 വാർഡ് നെരിയമ്പാറയിലാണ് ഹരിത കേരള പദ്ധതിയുടെ ഭാഗമായി തൊവരയാർ മുതൽ മണിയങ്ങാട് പടി വരെയുള്ള തോടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. ജലലഭ്യത കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ കുളങ്ങളും തോടുകളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പരിപാടി നഗരസഭാ കൗൺസിലർ മനോജ് മുരളി ഉദ്ഘാടനം ചെയ്തു. രാവിലെ ഏകദേശം 8:30 മുതൽ വാർഡിൽ നിന്നുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും അതോടൊപ്പം വിവിധ എസ് എസ് ജികളുടെയും വാർഡ് വികസന സമിതിയിലെ അംഗങ്ങളുടെയും എല്ലാം സഹകരണത്തോടുകൂടി 10-40 ആളുകൾ ഈ തോടിൻ്റെ പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘടനാ പ്രസിഡന്റ് ഡി എം രവീന്ദ്രൻ നായർ, സെക്രട്ടറി പി എൻ കൃഷ്ണൻകുട്ടി, അംഗങ്ങളായ തങ്കച്ചൻ പരവരാകത്ത്, അനിൽകുമാർ കോട്ടയിൽ, തങ്കച്ചൻ ചൂരക്കാട്ട്, കൊച്ചുമോൻ കുന്നപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ബാലഗ്രാമിൽ ഉപയോഗശൂന്യമായി കിടന്ന കിണറും പരിസരവും ശുചീകരിച്ചു. ബാലഗ്രാം പുളിയമല റോഡിനോട് ചേർന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്ന കിണറും പരിസരവും വൃത്തിയാക്കി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതൻ വിശ്വകുമാർ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എ ഡി എസ് പ്രസിഡന്റ് സിന്ധു, സെക്രട്ടറി ബിൻസി ജോസ്, ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറി കെ ജെ ജോസഫ്, ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ പ്രവർത്തകരായ ഷിഹാബുദ്ദീൻ, ബിജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഹരിത കേരളം പദ്ധതിയിൽപ്പെടുത്തി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 14 വാർഡിലെ പ്രധാന കുടിവെള്ള പദ്ധതികളൊന്നാണ് ടാങ്കുപാറ കുടിവെള്ള പദ്ധതി. ജലസ്രോതസ്സുകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ, പുതുക്കിണറുകൾ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്ന ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ഈ കുടിവെള്ള പദ്ധതിയുടെ കിണറും പരിസരവും വൃത്തിയാക്കി. 14 വാർഡ് മെമ്പർ ഷിഹാബുദ്ദീൻ യൂസഫ് ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. സി ഡി എസ് കമ്മിറ്റി മെമ്പർ ശോഭന വിജയൻ, വാർഡ് കൺവീനർ ബിനോയ് ഫിലിപ്പ്, ചന്ദ്രബാബു, വി എ ജോസഫ്, സി ഡി എസ്, എ ഡി എസ് മെമ്പർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നെടുങ്കണ്ടം ടൗണിലെ പ്രധാന സർക്കാർ സ്ഥാപനങ്ങൾക്കും മറ്റും ശുദ്ധജലം എത്തിക്കുന്ന കല്ലാർപുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കുളവും പരിസരവുമാണ് 16 വാർഡിലെ ശുചീകരണ പരിപാടികളുടെ ഭാഗമായി വൃത്തിയാക്കിയത്. വാർഡ് മെമ്പർ ഷിജി പൗലോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സുകുമാരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൺവീനർ കെ കെ രാജേഷ് സ്വാഗതം പറഞ്ഞു. ജോജി ഇടപ്പള്ളിക്കുന്നേൽ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ, അധ്യാപകർ, നാട്ടുകാർ തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു. 4 വാർഡിലെ ശുചീകരണ പരിപാടിയുടെ ഭാഗമായി ബേഡമെട്ടിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പരിസരവും അവിടേക്കുള്ള വഴിയുടെ വശങ്ങളും വൃത്തിയാക്കി. പരിപാടികൾക്ക് വാർഡ് മെമ്പർ ശ്രീദേവി കലാധരൻ, എം എസ് മഹേശ്വരൻ, സി ഡി എസ് മെമ്പർ മോളി ബെന്നി, ജാൻസി ബെന്നി എന്നിവരോടൊപ്പം നാട്ടുകാരും പങ്കെടുത്തു. കട്ടപ്പന നഗരസഭ കുന്തളംപാറ കുരിശുപള്ളി വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി വെട്ടിക്കുഴി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ 19 വാർഡ് കുന്തളംപാറ കുരിശുപള്ളിയിൽ ഹരിത കേരളം പദ്ധതിയുടെ വാർഡുതല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അംഗൻവാടികൾ, കുടുംബശ്രീകൾ എന്നിവരുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിലാക്കും. 19 വാർഡിലെ പ്രവർത്തനങ്ങൾ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുക, അതോടെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മാലിന്യ വിമുക്തമാക്കുക, കേരളത്തിൻ്റെ ആ പച്ചയായ ആ തനിമ നിലനിർത്തിക്കൊണ്ട് പോകത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തെ ആ ദൈവത്തിൻ്റെ സ്വന്തം നാടായി തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയത്തക്ക നിലയിലുള്ള
പരിപാടികളാണ് ഗവൺമെന്റ് ഹരിത കേരളം പദ്ധതിയിലൂടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. കുന്തളംപാറ കുരിശുപള്ളി വാർഡിലെ അംഗൻവാടിയും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചു. പ്രദേശവാസികളുടെ പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. നഗരസഭാ കൌൺസിലർ തങ്കമണി രവി, കോൺഗ്രസ് നേതാവ് സന്തോഷ്, അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രദേശത്തെ നിരവധി ആളുകളും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. ഇതോടെ ഈ നാട്ടുവിശേഷം പൂർണ്ണമാകുന്നു. നമസ്കാരം. നാട്ടിൻപുറങ്ങളിലെ നന്മകളിലേക്ക് തുറന്നുവെച്ച കണ്ണാടിയായി. നാട്ടിൽ നടമാടുന്ന അഴിമതികൾക്ക് നേരെയുള്ള ചൂണ്ടുവിരല്. ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി. 9 വാർത്തകളുമായി ഇടുക്കി വിഷൻ ജനങ്ങളിൽ. ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും. കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ 3 നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന.